ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ: ഒന്നാമതായി വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ. ജീവിതകാലം 1380 മുതൽ 1455 വരെ. 1455 ദിവംഗതനായ വെനീസ് പേട്രിയാർക്ക് ലോറൻസ് ജസ്റ്റീനിയൻ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു. പിതാവ് നേരത്തെ മരിച്ചുപോയതിനാൽ കുട്ടി അമ്മയുടെ സംരക്ഷണത്തിൽ വിനയശാലിയായി വളർന്നുവന്നു. അമ്മ ശാസിക്കുമ്പോൾ ലോറൻസ് പറഞ്ഞിരുന്നത് തനിക്ക് വിജ്ഞനും വിശുദ്ധനുമാകണമെന്നാണ്. 19-ാമത്തെ വയസ്സിൽ അവൻ ചാർച്ചക്കാരനായ ഒരു വൈദികന്റെ ഉപദേശത്തോടെ കഠിനമായ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്തു തുടങ്ങി. ഇവ മകന്റെ ആരോഗ്യത്തിന് ഹാനികരമായിരിക്കുമെന്ന് കരുതി അമ്മ വിവാഹാലോചന ആരംഭിച്ചു. ഉടനെ ലോറൻസ് ആൾഗായിലുള്ള വിശുദ്ധ ജോർജിന്റെ ആശ്രമത്തിൽ രഹസ്യമായി ചേർന്നു. ആശ്രമവാസികൾക്ക് ലോറൻസിന്റെ പ്രായശ്ചിത്തം അധികമായി തോന്നിയതിനാൽ സ്വൽപ്പം കുറപ്പിച്ചു. വിനീത ജോലികൾ കൂടുതൽ താൽപര്യത്തോടെ അവൻ ചെയ്തു പോന്നു. നൊവീഷ്യേറ്റിൽ വെച്ച് കണ്ഠമാല വന്നപ്പോൾ അതിനുള്ള ഓപ്പറേഷന് നിശബ്ദമായി കഴുത്തു കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഒരിക്കൽ കുറ്റാരോപണ ക്ലാസിൽ അകാരണമായി ആരോ കുറ്റപ്പെടുത്തിയപ്പോൾ അദ്ദേഹം മുട്ടുകുത്തി കമിഴ്ന്നു വീണ് മാപ്പ് ചോദിച്ചു. ഇത് കണ്ടപ്പോൾ വ്യാജമായി കുറ്റം പറഞ്ഞ വ്യക്തി മുന്നോട്ട് വന്ന് താനാണ് കുറ്റം ചെയ്തതെന്നും ലോറൻസ് നിരപരാധിയാണെന്നും പ്രഖ്യാപിച്ചു. യഥാസമയം അദ്ദേഹം പുരോഹിതനായി. കുർബാന ചൊല്ലുമ്പോൾ അദ്ദേഹം ചിന്തിയിരുന്ന കണ്ണുനീരും പ്രകാശിപ്പിച്ചിരുന്ന ഭക്തിയും പലരുടെയും മാനസാന്തരത്തിന് കാരണമായി. വൈമനസ്യത്തോടെയാണെങ്കിലും അദ്ദേഹം സുപ്പീരിയർ ജനറൽ സ്ഥാനം സ്വീകരിച്ച് ഭരണം ഭംഗിയായി നടത്തി. 1433 ഫാദർ ലോറൻസ് വെനീസിലെ മെത്രാനായി നിയമിക്കപ്പെട്ടു. മെത്രാഭിഷേകത്തിന്റെ തലേരാത്രി മുഴുവനും പ്രാർത്ഥനയിൽ അദ്ദേഹം ചിലവഴിച്ചു. ആശ്രമത്തിലെ തപസ്സുകളൊന്നും മെത്രാസനത്തിലും ഉപേക്ഷിച്ചില്ല. കുടുംബത്തിന്റെയും മെത്രാൻ സ്ഥാനത്തിന്റെയും അന്തസ്സു പാലിക്കേണ്ടയോ എന്ന് ചിലർ ചോദിച്ചപ്പോൾ, സുഹൃതമാണ് മെത്രാൻ സ്ഥാനത്തിന്റെ അലങ്കാരമെന്നും മെത്രാന്മാരുടെ കുടുംബാംഗങ്ങൾ ദരിദ്രരാണെന്നുമാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. 1451 വെനീസിന് പാത്രിയാർക്ക സ്ഥാനം നൽകി. ബിഷപ്പ് ലോറൻസ് ഒന്നാമത്തെ പേട്രിയാർക്കായി ഉയർത്തപ്പെടുകയും ചെയ്തു. അപ്പോഴും പ്രായശ്ചിത്തത്തിനോ എളിമയ്ക്കോ കുറവൊന്നും വന്നില്ല. പരിപൂർണതയുടെ പദവികൾ എന്ന ലോറൻസിന്റെ അവസാന ഗ്രന്ഥം എഴുതി തീർന്നത് 74-ാമത്തെ വയസ്സിലാണ്. രോഗത്തിൽ നല്ല കിടക്ക കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചത് ഇതായിരുന്നോ കർത്താവിന്റെ മരണശയ്യ എന്നാണ്. തന്റെ പരുപരുത്ത ശയ്യയിൽ തന്നെ കിടന്ന് അദ്ദേഹം 1455 ജനുവരി 8-ാം തീയതി മരിച്ചു. 1690 വിശുദ്ധനെന്ന നാമകരണം ചെയ്യപ്പെട്ടു. മെത്രാഭിഷേക വാർഷികമായ സെപ്റ്റംബർ 5-ാം തീയതി അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. വിചിന്തനം: വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയന്റെ വാക്കുകൾ. ഒരാൾ തന്റെ രക്ഷകനോട് കഴിയുന്നത്ര യോജിച്ചിരിക്കാൻ ഉത്സാഹിക്കുന്നില്ലെങ്കിൽ അവന് ദൈവസ്നേഹം ഇല്ല. ഇന്ന് അനുസ്മരിക്കുന്ന 2-ാമത്തെ വിശുദ്ധ കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ. ജീവിതകാലം 1910 മുതൽ 1997 വരെ. അൽബേനിയയിൽ 1910 ഓഗസ്റ്റ് 26-നായിരുന്നു ആഗ്നസിന്റെ ജനനം. മാതാപിതാക്കളുടെ ഇളയ സന്താനമായി ജനിച്ച അവളുടെ മാമോദീസ ഓഗസ്റ്റ് 27-നായിരുന്നു. ഈ ദിവസമാണ് തന്റെ യഥാർത്ഥ ജന്മദിനമെന്ന് പറയുവാൻ അവൾക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നു. ആഗ്നസിന് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവ് മരിച്ചു. പിന്നീട് മക്കൾ 3 പേരെയും വളർത്തിയത് മാതാവായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ അവൾ വായിച്ചിരുന്നത് മിഷണറിമാരുടെ അനുഭവ കഥകളായിരുന്നു. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ആഗ്നസ് 18-ാമത്തെ വയസ്സിൽ ലൊറേറ്റോ സന്യാസി സഭയിൽ മിഷണറിയാകുവാനുള്ള ആഗ്രഹത്താൽ ചേർന്നു. 1929 നൊവീഷ്യേറ്റ് പഠനത്തിനായി അവൾ ഭാരതത്തിലെത്തി. 1931 മെയ് 24 അവൾ തന്റെ പ്രഥമ വ്രത വാഗ്ദാനം നടത്തി. ആ അവസരത്തിലാണ് മിഷൻ മധ്യസ്ഥയായ ലിസ്യുവിലെ വിശുദ്ധ തെരേസയെ തന്റെ സ്വർഗീയ മധ്യസ്ഥയായി സ്വീകരിച്ചുകൊണ്ട് ആഗ്നസ് തെരേസ എന്ന പേര് സ്വീകരിച്ചത്. 1937 മെയ് 24
തെരേസ നിത്യവ്രത വാഗ്ദാനം നടത്തി. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കെടുതികളും പാവങ്ങളുടെ രോദനവും സിസ്റ്ററിന് തന്റെ ദൈവവിളിയെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നൽകി. തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ സിസ്റ്റർ തെരേസ 1950 ഒക്ടോബർ 7 ഉപവിയുടെ സഹോദരിമാർ എന്ന സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി. എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും പ്രതീകമായി നീലക്കരയുള്ള വെള്ളസാരി ഔദ്യോഗിക വേഷമായി സ്വീകരിച്ചു. 1963 ഉപവിയുടെ സഹോദരന്മാർ എന്ന പേരിൽ പുരുഷന്മാർക്കായും ഒരു സന്യാസ സമൂഹം രൂപീകരിച്ചു. സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഇത്. പിന്നീട് ഈ രണ്ട് സന്യാസ സമൂഹങ്ങൾക്കും പുറമെ നാനാജാതി മതസ്ഥർ ചേർന്നുള്ള സേവാ സംഘത്തിനും തുടക്കം കുറിച്ചു. 1965 MC സഭയ്ക്ക് പൊന്തിഫിക്കൽ പദവി ലഭിച്ചു. തുടർന്ന് സഭയുടെ പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. പ്രാർത്ഥനയും പ്രവർത്തനവും കോർത്തിണക്കിയുള്ള ഒരു ശൈലിയാണ് മദർ തെരേസ അനുഷ്ഠിച്ചു പോന്നിരുന്നത്. തന്റെ പ്രവർത്തനത്തിനാവശ്യമായ ശക്തി അവൾ സമ്പാദിച്ചിരുന്നത് വിശുദ്ധ ബലിയിൽ നിന്നും താൻ അനുഷ്ഠിച്ചിരുന്ന ഭക്ത അനുഷ്ഠാനങ്ങളിൽ നിന്നുമായിരുന്നു. വിശ്വാസവും സഹാനുഭൂതിയും നിസ്വാർത്ഥ സ്നേഹവും വഴി മനുഷ്യകുലത്തെ സേവിച്ച അത്യുജ്വല വ്യക്തിത്വമായിരുന്നു മദറിന്റേത്. മദറിന്റെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് 1962 ഭാരത സർക്കാർ മദറിന് പത്മശ്രീ അവാർഡ് നൽകി ആദരിച്ചു. അതിനുശേഷം 1979 സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം നൽകി ലോകം മദറിനെ ബഹുമാനിച്ചു. എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്ത ആ പുണ്യാത്മാവ് 1997 സെപ്റ്റംബർ 5 ഇഹലോകവാസം വെടിഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മദർ തെരേസയുടെ നാമകരണ നടപടികളും പെട്ടെന്നായിരുന്നു. 2003 ഒക്ടോബർ 10 ജോൺ പോൾ 2 മാർപ്പാപ്പ അവളെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്കുയർത്തി. 2016 സെപ്റ്റംബർ 4 വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ മദറിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.